ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ വ്യത്യസ്തമായ ഒരു അപ്പമാണ്. ഞാനിത് വ്യത്യസ്തമെന്ന് പറയാൻ കാരണം നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് ഉഴുന്നും ചോറും ഈസ്റ്റുമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് കുതിർത്ത ഉഴുന്നും അത്രയും തന്നെ ചോറും പിന്നെ കുറച്ച് ഈസ്റ്റും. അത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മളിത് അരച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ആദ്യം അളക്കാൻ ഉപയോഗിച്ച സെയിം ഗ്ലാസ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം 1 ഗ്ലാസ് ഇട്ടു, അതുപോലെ തന്നെ ഇനി അടുത്ത് 1 ഗ്ലാസ് കൂടെ നമുക്ക് ചേർക്കാം ഇതിലകത്തേക്ക്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയായി. ഇനി നമുക്ക് വേണ്ടത് അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് 2 ആയിട്ട് അരയ്ക്കാമെന്ന് പറയാൻ കാരണം നമ്മുടെ ചോറിൻ്റെയും ഉഴുന്നിൻ്റെയും കൂടി ഗോതമ്പ് പൊടി ഇട്ടാൽ നല്ലപോലെ അരഞ്ഞ് വരത്തില്ല, എല്ലാം കൂടെ കട്ട പിടിച്ച് കിടക്കും, പിന്നെ അരയ്ക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് 2 ആയിട്ട് അരയ്ക്കാമെന്ന് പറഞ്ഞത്. ദാണ്ട നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തു, നല്ല പേസ്റ്റ് പോലെയായിരിക്കുന്നത്. ഇനി 1 ഗ്ലാസ് ഗോതമ്പ് പൊടി കൂടെ ചേർക്കാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മൊത്തം നമ്മൾ 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയും ആ സെയിം ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് ചോറുമാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ നമ്മളത് അരച്ചെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് കണ്ടോ അതിൻ്റെ തിക്നെസ്, ഒത്തിരി ലൂസൊന്നുമല്ല. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ അരച്ചു വെക്കുന്ന ആ ഒരു കട്ടിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ്. അത് നമുക്ക് ഇട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളെല്ലാവരും വീട്ടിൽ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് എങ്ങനെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 മണിക്കൂർ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ചു പൊങ്ങി വരും. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ പുളിച്ചു പൊങ്ങിയിരിപ്പുണ്ട്. ഇതുകൊണ്ട് നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു, ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിരുന്നു, കാരണം അപ്പത്തിനൊരു ഇച്ചിരി മധുരം വേണമെന്നുള്ളത് കൊണ്ട്. ഇതാണ്ട് നമ്മുടെ പൂ പോലത്തെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിഷ്ടമുള്ള കറിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത്. ചിക്കൻ കറി വേണ്ടവർക്ക് ചിക്കൻ കറി, അതല്ല വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ, എന്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ അപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ലിറ്റിൽ ട്രോപ്സിൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.